രണ്ടോട്ടിന് വേണ്ടി ഇ എം എസിനെയും നയനാരെയും പോലും തള്ളിപ്പറയാൻ സി പി എമ്മിന് യാതൊരു മടിയുമില്ല. കാലം പോകുന്നൊരു പോക്കെ ഇ എം എസിനെയും നയനാരുടെയും നിലപാടുകളെ തള്ളിപ്പറയാൻ ഇന്ന് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഒരു മടിയുമില്ല. യു സി സിയുടെ കാര്യത്തിൽ നിലപാട് മാറ്റിയത് ആരാണ് എന്നത് ഇന്ന് എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇന്ന്, തെരഞ്ഞെടുപ്പിലെ വിജയം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ്. അപ്പം വർഗീയമായി ജനങ്ങളെ വേർതിരിച്ച് അതിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ബി ജെ പിയുടെ അതേ പാതയിലൂടെ ആണ് ഇന്നിപ്പോൾ സി പി എം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതവർക്ക് ഗുണമല്ല, ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഈ കാര്യത്തിലൊക്കെ വ്യക്തമായ നിലപാടുള്ള പാർട്ടിയാണ്. ഞങ്ങളത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ആ നിലപാടിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഇവിടെ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടുകൊണ്ട് നയങ്ങൾ മാറ്റുകയും നിലപാടുകൾ മാറ്റുകയും ചെയ്യുന്ന അവസരവാദപരമായ നിലപാടാണ് സി പി എം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലപാട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് യു സി സിയുടെ കാര്യത്തിൽ സി പി എം മറ്റ് പാർട്ടികളെ ക്ഷണിക്കുന്നതിന് മുമ്പ് അവരുടെ നിലപാട് വ്യക്തമാക്കട്ടെ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇ എം എസും നയനാരും സുശീല ഗോപാലിനും ഒക്കെ എടുത്ത നിലപാട് തെറ്റാണെന്ന് പരസ്യമായി പറയാനുള്ള ആർജവം അവർ കാണിക്കണം. പണ്ടും പാർട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്, 10 വർഷം കഴിഞ്ഞിട്ട് പിന്നെ തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു തിരുത്തലാണോ വരുത്തുന്നത് എന്ന് ജനങ്ങളോട് പറയട്ടെ. അന്ന് ബി ജെ പി അധികാരത്തിലായിരുന്നു, കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നല്ലോ. കോൺഗ്രസിനെയാണല്ലോ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും കാലം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഞങ്ങളെ പഠിപ്പിക്കണ്ട, മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കണ്ട. മുഖ്യമന്ത്രി ഇ എം എസിൻ്റെ നയനാരുടെയും നിലപാടുകൾ തെറ്റായിപ്പോയി എന്ന് പറയട്ടെ. എന്നിട്ട് വേണം മറ്റുള്ളവരെ ക്ഷണിക്കാനും സെമിനാർ നടത്താനും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ലീഗും കോൺഗ്രസും സി പി എമ്മും സി പി ഐ ഒക്കെ ചേരുന്നൊരു പ്ലാറ്റ്ഫോമിലൂടെ ഒരു പൊതുവായ പ്രക്ഷോഭത്തിനൊക്കെയുള്ളൊരു സാധ്യത കേരളത്തിലുണ്ടോ? അങ്ങനെയുള്ള യാതൊരു സാധ്യതയില്ല. കാരണം ഇവരുടെ അവസരവാദപരമായ നിലപാടാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. ഇപ്പോഴിത് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടാണ് മോഡി ഇത് പറഞ്ഞത്. അതേ രീതി തന്നെയാണ് പിണറായി വിജയനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മോഡിയും പിണറായി വിജയനും ഈ കാര്യത്തിൽ വർഗീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുകയാണ്. അത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ലീഗ് ആ ചൂണ്ടയിൽ കൊത്താതിരുന്നത്. ലീഗ് അത് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പരിപ്പ് കേരളത്തിൽ വേകാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് വസ്തുതകൾ തിരിച്ചറിയാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ സി പി എമ്മിൻ്റെ നിലപാടിനെതിരായ നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. യു ഡി എഫിന് ഒരു ആശങ്കയില്ല. യു ഡി എഫ് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും.